السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، تجريد التوحيد എന്ന കിതാബ് നമ്മൾ തുടർന്ന് പഠിക്കണം. മോഡ്യൂൾ 14 എന്ന് കാണാം നോട്ട്സിൽ. 4-7-2018 ഷിർക്ക് വരുന്ന ചില പദപ്രയോഗങ്ങളാണ് ഇനി പറയുന്നത്. ഇമാം അവർകൾ, ഇമാം അക്രീസി അവർകൾ റഹ്മുള്ള, ومن الاشواط قول القائل لاحد من الناس ما شاء الله وشئت كما ثبت عن النبي صلى الله عليه وسلم انه قال له رجل ما شاء الله وشئت فقال اجعلتني لله ندا قل ما شاء الله وحده هذا مع ان الله قد اثبت للعبد مشيئه كقوله لمن شاء منكم ان يستقيم ومن الاشراك شرك البتدان شرك جيدنا ذي البتدان انت قول القائل ഒരു പറയുന്ന അവന്റെ വാക്ക് ഇങ്ങനെ പറയുന്ന വാക്ക് ഒരാൾ പറയാ എന്ത് ലി അഹദിൻ മിനൽ നാസ് ആരോട് ലി അഹദിൻ മിനൽ നാസ് ജനങ്ങളിൽ നിന്ന് ഒരാളോട് ജനങ്ങളിൽ നിന്ന് ഒരാളോട് ഒരാൾ പറയാ എന്ത് അള്ളാഹു ഉദ്ദേശിച്ചത് താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത് അള്ളാഹുവിലേക്ക് ചേർത്ത് ഈ താങ്കളെ കൂടി പറയാം ഒരു വ്യക്തിയെ കൂടി പറയാം ഒരു പടപ്പനെ കൂടി പറയാം അള്ളാഹുവിനെ ചേർത്തിട്ട് അള്ളാഹുവിനേക്ക് ചേർത്ത് എന്ത് അള്ളാഹും റസൂലും എന്ന് പറയാൻ പാടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് അള്ളാഹും റസൂലും ഉദ്ദേശിച്ചത് അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചത് എന്ന അർത്ഥത്തിൽ പറയുക അപ്പൊ മഷീഅത്ത് അള്ളാഹുവിന്റെ സ്ഥിരപ്പെട്ടത് പോലെ അത് ഈ വിഷയത്തിലുള്ള നിരോധനം അള്ളാഹുവും അങ്ങയും ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട് ഹദീസിൽ എങ്ങനെ പറയുന്നത് അന്നഹു ഖാല ലഹു റജുൽ ഒരാൾ ഒരു വ്യക്തി ഒരു റജുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്ത് മാഷാ അല്ലാഹു അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അള്ളാഹിന്റെ മഷിയത്തും താങ്കളുടെ മഷിയത്തും ചേർത്ത് പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജഅൽതനി ലില്ലാഹി നിദ്ദ അജഅൽതനി താങ്കൾ എന്നെ ആക്കിയോ ലില്ലാഹി അള്ളാഹുവിനി നിദ്ദ നിദ്ദ സമൻ ഇക്വൽ ഇക്വലന്റ് അള്ളാഹുവിന് താങ്കൾ എന്നെ അള്ളാഹുവിനെ സമനാക്കിയോ അള്ളാഹു തുല്യനാക്കിയോ എന്ന് ചോദിച്ചു നിദ്ദാക്കിയോ എന്ന് ചോദിച്ചു അള്ളാഹുവിന് അന്താതില്ല നിദ്ദില്ല നിദ് ഉണ്ടാക്കാൻ പാടില്ല നിദ്ദുണ്ട് എന്ന് സങ്കല്പിക്കാൻ പാടില്ല അങ്ങനെ കരുതാൻ പാടില്ല പുൽ നീ പറയണം താങ്കൾ പറയണം മാഷ അല്ലാഹു വഹ്ദ അല്ലാഹു മാത്രം ഉദ്ദേശിച്ചത് എന്ന് പറയാം ഹാദാ ഇത് മാ അന്ന അല്ലാഹു ഖദ് അസ്ബത ലിൽ അബ്ദി മഷിയതൻ അബദിന് ദാസന് അള്ളാഹു മഷീഅത്ത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നതോടൊപ്പമാണ് അള്ളാഹുവിന്റെ വചനം പറയാം ലിമൻ ഷാ അമിൻകും അയ്യസ്തഖീം ലിമൻ ഷാ അമിൻകും നിങ്ങളിൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അയ്യസ്തഖീം ഇസ്തിഖാമത്തിലാകുക നേരായ വഴിയിലാകുക എന്ന അതിന്റെ സൂറത്തു തക്വീറിലുള്ള അവസാന ഭാഗമാണ് ഇദശംസു കുവ്യവത് എന്ന് പറയുന്ന സൂറത്ത് അല്ലേ ആ സൂറത്ത് തക്വീറിൽ 26 മുതൽ 29 വരെ ആയത്ത് ശ്രദ്ധിക്കാം ഫഅയ്ന തദ്ഹബൂൻ ഫഅയ്ന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ ലിമൻ ഷാ അൻകും അൻ യസ്തഖീം وما تشاءون إلا أن يشاء الله رب العالمين فأين تذهبون أقول إن وطعن من القوة النظر إن هو إلا ذكر للعالمين إن ألا نفين ده إن إن هو إذ ألا إذ هذا بشد القرآن ألا إلا وليك ذكر للعالمين لوغرك والبوضن ألا دي ألا إن ذرنا ലോകർക്ക് ഒരു ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ ലോകർക്ക് ഒരു ഉത്ബോധനമല്ലാതെയല്ല വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം അല്ലേ അല്ലാതെ മറ്റൊന്നുമല്ല എന്നർത്ഥം
അഖിലിമൻഷാഅമിൻകും, അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരെ നിലകൊള്ളാൻ ഉദ്ദേശിച്ചവർക്ക്, അള്ളാഹു ഉദ്ദേശിച്ചവർക്കുമല്ല, നേരത്തെ അങ്ങനെ പറയല്ലേ, അയ്യസ്തഖീം, അവൻ നേരായി നിലകൊള്ളണം ഉദ്ദേശിച്ചവർക്ക്. ഒരു ഉൽപാദനമാണ് ഇത്. എന്നിട്ട് അതോടൊപ്പം അള്ളാഹു പറയാനെന്ത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ യശാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കാതെ, റബ്ബുൽ ആലമീൻ ലോകരുടെ നാഥനായ, ലോകനാഥനായ അള്ളാഹു ഉദ്ദേശിക്കുക. മഷിയത്ത് അള്ളാഹുവിന്റേതാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അമലൊന്നും ചെയ്യുന്നതല്ല. അമലുകൾ ചെയ്യുന്നതിലൂടെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഉന്നതി പ്രാപിക്കാൻ കഴിയുക. ഹിദായത്ത് നമ്മൾ അന്വേഷിക്കണം, തേടണം. ഹിദായത്ത് അള്ളാഹുവിൽ നിന്നാണ് കിട്ടുക. അത് എന്ത് ചെയ്യണം, അതാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പിൻപറ്റണം, പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, അത് പ്രയോഗത്തിൽ വരുത്തണം. അപ്പോഴാണ് വിജയം കൈവരിക്കുക. അതിൽ അള്ളാഹുവിന്റെ മഷിയത്ത് പിന്നെ ഉണ്ടാവും. ശരി, فكيف بمن يقول انا متوكل على الله وعليك وانا في حسب الله وحسبك وما لي الا الله وانت هذا وانت وهذا من الله ومنك وهذا من بركات الله وبركاتك والله لي في السماء وانت في الارض. ابو رسول الله صلى الله عليه وسلم يده من بالوجه ഒരു സഹാബി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്തു, മാഷാ അല്ലാഹു വശീർത്ത എന്ന് പറഞ്ഞതേ ഉള്ളൂ. താങ്കളും അല്ലാഹു ഉദ്ദേശം, അല്ലാഹു താങ്കളും ഉദ്ദേശം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞപ്പോ തന്നെ റസൂലുള്ളാഹി പറഞ്ഞത്, താങ്കൾ എന്നെ അല്ലാഹുവിന് സമൻ ഇക്വൽ ആക്കുകയാണോ എന്ന് ചോദിക്കുകയും, താങ്കൾ മാഷാ അല്ലാഹു വഹ്ദഹു, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചതെന്ന് താങ്കൾ പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അതാണ് ഹദീസിലുള്ളത് അല്ലേ. അപ്പൊ ഇതുപോലും റസൂലുള്ളാഹി നിരോധിച്ചിരിക്കെ, റസൂലുള്ളാഹുവിനെ, റസൂലുള്ളാഹിയെ അള്ളാഹുവിനെ ഇദ്ദാക്കുകയാണ് ഇതിലൂടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കല്ലേ. അപ്പൊ അത് പാടില്ല എന്നാണല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യം എന്നിരിക്കെ, ഫകൈഫ ബിമൻ യഖൂൽ, അപ്പോൾ പറയുന്നവന്റെ കാര്യം എങ്ങനെയാണ്, എന്ത് പറയുന്നവന്റെ കാര്യം, ഇതാ ഇനി പറയാൻ പോകുന്ന വാക്ക്, അന മുതവക്കിലുൻ അലല്ലാഹി വഅലൈക, ഏതെങ്കിലും ഒരു വലിയനെ ഒരു മഹാനൊക്കെ മുൻനിർത്തിയിട്ട് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ഒരാളോട്, സ്വാലിഹായ ആള് എന്ന് വിചാരിക്കുന്ന ഒരാളോട് ഒരാൾ പറയാ എന്ത്, അന മുതവക്കിലുൻ അലല്ലാഹി വഅലൈക, ഞാൻ അള്ളാഹുവിലും താങ്കളിലും ഭരമേൽപ്പിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ, തവക്കുൽ അലല്ലാഹ്, അല്ലേ. വ ഹസ്ബിക്, ഞാൻ അള്ളാഹുവിന്റെ ഹസ്ബിലും താങ്കളുടെ ഹസ്ബിലുമാണ്. ഹസ്ബി അല്ലാഹ് നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അള്ളാഹു ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ എന്ന് അല്ലേ. അപ്പൊ അവിടെ അള്ളാഹു എനിക്ക് മതിയായവനാണ്, താങ്കളും എനിക്ക് മതിയായവനാണ് എന്ന് പറയാം. എനിക്ക് അള്ളാഹു മതി, അള്ളാഹു താങ്കളും മതി എന്ന് പറയാം. പറ്റുവാ, പറ്റില്ല. വമാലി ഇല്ലല്ലാഹു അന്ത, വമാലി എനിക്കില്ല ഇല്ലല്ലാഹു, അള്ളാഹു ഒഴികെ, അന്ത താങ്കളും എന്ന് പറയാം. അള്ളിയും താങ്കളുള്ള എനിക്ക്, അള്ളി നിങ്ങളുള്ള എനിക്ക് എന്ന് പറയാം. അപ്പൊ അള്ളാഹുവിനെ അതിലേക്ക് ചേർത്ത് പറയാം, പറ്റില്ല. ഇത് അല്ലാഹുവിൽ നിന്നും താങ്കളിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിൽ നിന്നും, ഇത് അല്ലാഹുവിൽ നിന്നും താങ്കളിൽ നിന്നും ഉള്ളതാണ് എന്ന് പറയാം. അത് വഹാദാമിൻ ബറക്കാത്തില്ലാഹി വബറക്കാത്തിക്ക്, ഇത് അല്ലാഹുവിന്റെ ബറക്കത്ത് തെളിയപ്പെട്ടതും താങ്കളുടെ ബറക്കത്ത് തെളിയപ്പെട്ടതുമാണ് എന്ന് പറയാം. വല്ലാഹു ലീ ഫിസ്സമാഇ വഅന്തിൽ അർദ്, എനിക്ക് ആകാശത്ത് അല്ലാഹുണ്ട്, ഇവിടെ ഭൂമിയിൽ താങ്കളുമുണ്ട് എന്ന് പറയാം. അങ്ങനെ ചേർത്ത് പറയാം. അതൊക്കെ പറയുന്നവന്റെ കാര്യം എന്താണ് എന്ന് പറഞ്ഞാല്, അത് തീരെ ശരിയല്ല കാര്യം, പോക്കാണെന്ന് അർത്ഥം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറഞ്ഞു മാഷാ അല്ലാഹു ശിഖത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ, അഫ്ദലുൽ ഖൽഖ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ്. ആ റസൂലുള്ളാഹിയോട് ചേർത്ത് താങ്കളും അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് ഒരാൾ പറഞ്ഞതിനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പാടില്ല എന്ന് പറയാണ്ട്. അങ്ങനെ പറയരുത്. അത് എന്നെ അള്ളാഹുവിനെ ഇദ്ദാക്കുകയാണോ താങ്കൾ എന്ന് ചോദിക്കുകയാണ് ചെയ്തത് അല്ലെ. എന്നിട്ട് ഇമാം അവർക്ക് തുടർന്ന് പറയാം, സിൻ ബൈന ഹാദിഹിൽ അൽഫാദി വ ബൈന ഖൗലിൽ ഖായിൽ,
നേരായ ത്രാസ് കൊണ്ട് തൂക്കണം മീസാൻ അതിൽ നിന്നാണ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം, താരതമ്യപ്പെടുത്തണം. എന്ത് ബൈന ഹാദിഹിൽ അൽഫാദി ബൈന ഖൗലിൽ ഖായിൽ. ഏ ഇപ്പൊ ഈ പറഞ്ഞ വാക്കല്ലേ മാഷാഅല്ലാഹ് വശീയത്തല്ല, അല്ലാത്ത ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണങ്ങള്. ഞാൻ അള്ളാഹുവിലും താങ്കളിലും പരമേൽപ്പിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ മുത്തവക്കിലു അല്ലാഹി വാലിക് അല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ അതും അങ്ങനെയുള്ള വചനങ്ങളും അതേപോലെ ഈ മാഷാഅല്ലാഹ് വശീയത്ത എന്ന് പറഞ്ഞ വചനം തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാൻ, ആര് വായനക്കാർ ഈ കിതാബ് നോക്കുന്നവരും കമ്പയർ ചെയ്യാൻ. ഇമാം പറഞ്ഞു പറയാം മാഷാ അല്ലാഹു ശീത്ത എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹു ശീത്ത എന്ന് പറഞ്ഞ ആ വചനവും മറ്റൊന്നും കൂടെ കമ്പയർ ചെയ്യാൻ ഏതാണ് കൂടുതൽ പ്രശ്നം. സുമ്മാ അയ്യഹുമ അഫ്ഹശു, എന്നിട്ട് നീ നോക്കണം ഏത് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് കൂടുതൽ മോശം, കൂടുതൽ മ്ലാച്ചം ഏതായിരിക്കും ഈ പറഞ്ഞ വാചകങ്ങൾ പദപ്രയോഗം അല്ലേ. മാഷാ അല്ലാഹു ശീത്ത എന്ന് പറഞ്ഞേക്കാളും മോശമായ പ്രയോഗങ്ങളാണ് കൂടുതൽ മോശം മാഷാ അല്ലാഹു ശീത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ല അതിനേക്കാളും മോശമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ഇമാമന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഇമാമന്മാർ അതൊക്കെ ഉദാഹരണമായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇപ്പൊ നമ്മളങ്ങനെ പറയുന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാം. എത്തബയ്യല്ലക്കാ, നിനക്ക് വെളിവാകും, വിശദമാകും, വ്യക്തമാകും. അന്ന ഖായിലഹ, നിശ്ചയം ആ പറയുന്ന ആള് അതായത് ഈ പറഞ്ഞ വാക്കുകൾ, ഔലാബിൽ ബുഅദി, ഇദൂരത്താവാൻ കൂടുതൽ ഉത്തമനാണ്, കൂടുതൽ യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ മിൻ ഇയ്യാക നഅബുദു, ഇയ്യാക നഅബുദുവിൽ നിന്ന്. ഇയ്യാക നഅബുദുവിൽ എന്താ പറയുന്നത്? നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ആ വചനത്തിൽ നിന്ന് കൂടുതൽ അകല ആണ് ആര്? മാഷാ അല്ലാഹു വശീത്ത എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞ ആളെക്കാളും ഇപ്പറഞ്ഞ ആള് കൂടുതൽ അകലത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകളാണ് കൂടുതൽ അതിനേക്കാളും പ്രശ്നം എന്ന് ഇമാമാർക്ക് പറയുന്നത്. ആ കലിമത്ത് പറഞ്ഞ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജവാബുണ്ടല്ലോ, എന്ത്? നീ എന്നെ അല്ലാഹുവിൽ, അപ്പൊ അതിൽ നിന്ന് കുറെ അകലെയാണ് ആര്, അതിനേക്കാളും മോശമാണെന്ന് അർത്ഥം. അങ്ങനെ പറഞ്ഞതിനെ തന്നെ എന്താ പറഞ്ഞത്? എന്ത്? നീ എന്നെ അല്ലാഹുവിനെ ഇദ്ദാക്കിയാണോ ഇക്വലാക്കിയാണോ എന്നാ ചോദിച്ചത്. അപ്പം ഈ പറഞ്ഞ ആൾ ഈ പറഞ്ഞ ഇത്തരം വാക്കുകളൊക്കെ അതിനേക്കാളും കടുത്ത പ്രയോഗങ്ങളാണ് എന്നർത്ഥം. അപ്പോ അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? മാഷാ അല്ലാഹു വശീത്ത എന്ന് പറഞ്ഞാല് ആരെയാണ് ഇതാക്കിയത്? റസൂലുള്ളാഹിനെയാണ് അള്ളാഹുവിനെ ഇക്വലാക്കിയത്. ഇക്വലാക്കി എന്ന് വെച്ചാൽ ഈക്വലാക്കിയോ എന്ന് ചോദിച്ചില്ലേ നബി? നീ എന്നെ അള്ളാഹുവിനെ ഈക്വൽ സമൻ ആക്കിയോ നിദ്ദാക്കിയോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ മാഷാ അല്ലാഹു വശീത്ത എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇദ്ദാക്കിയത്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു, അങ്ങനെ തിരിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനോട് ഈക്വലാക്കുക ആണ് ചെയ്തത്, ഇദ്ദാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഫഹാദാ ഖദ് ജഅല മല്ലാ യുദാനീഹി ലില്ലാഹി ലിദ്ദ, പക്ഷേ ഇപ്പറഞ്ഞാളോ ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും സ്വാലിഹ് അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ മഹാന് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരാള്, എന്ത്, ഞാൻ താങ്കളെയും അള്ളാഹുവിനെയും ഭരമേൽപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്ക പോലും ചെയ്യാത്ത, റസൂലുള്ളാഹിന്റെ പദവി വെച്ച് നോക്കുമ്പോ അതിന്റെ ഏഴായിരത്ത് പോലും എത്താത്ത അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ നിന്നാക്കുന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിനെ അള്ളാഹുവിന് ഇതാക്കുന്നതും പോലും റസൂലുള്ളാഹ് അംഗീകരിച്ചിട്ടില്ല എന്നിരിക്കെ റസൂലുള്ളാഹിയുടെ പദവിയോട് അടുത്തുപോലും എത്താത്ത ആളുകളെ
എങ്ങനെ ഇതാക്കും? അപ്പൊ കൂടുതൽ ഫ്ലഷ്, കൂടുതൽ മോശം ഏതാണ്? ഇതാണ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? അടുത്ത മോഡ്യൂൾ 15. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ജവാബ് ഇബ്നു ഖയ്യിം അൽ ജൗസിയുടെ അൽ ജവാബുൽ കാഫി എന്ന കിതാബിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെ ഈ ലിങ്ക് കൊടുത്ത പേജിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെ സമാനമായിട്ട് തന്നെ അൽഫാദും ഏറെക്കുറെ സമാനമായിട്ട് തന്നെ കാണാം. ഇബ്നു ഖയ്യിം റഹ്മഹുള്ള അവർക്ക് ശേഷം ജീവിച്ചൊരു പണ്ഡിതനാണ് ഇമാം മഖരീസി റഹ്മഹുള്ള. മുൻകാല ഇമാമുകളുടെ കിതാബുകളിൽ നിന്നുള്ള ആശയങ്ങൾ പിൽക്കാല ഇമാമുകളുടെ കിതാബുകളിൽ വരിക സ്വാഭാവികമാണ്, സാധാരണമാണ്. ശരി, ഇഷ്ടംപോലെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 15 ശ്രദ്ധിക്കാം. മോഡ്യൂൾ 15 4/7/2012 കാണാം. വബിൽ ജുംലത്തി ഫൽഇബാദുൽ മദ്കൂറത്തു ഫീ ഖൗലിഹി തആല ഇയ്യാക നഅബ്ദു ഹിയ അസ്സുജൂദു വത്തവക്കുലു വൽഇനാബത്തു വത്തഖ്വ വൽഖശ്യത്തു വത്തൗബത്തു വന്നുദൂറു വൽഹലിഫു വത്തസ്ബീഹു. അർത്ഥറിയാതെ പദങ്ങൾ ഇപ്പൊ തന്നെ എഴുതിച്ചോ. വത്തക്ബീറു വത്തഹ്ലീലു വത്തഹ്മീദു വൽഇസ്തിഗ്ഫാറു വഹൽഖുർ റഅ്സി ഖുദൂഉൻ വതഅബ്ബുദ വദ്ദുആഉ കുല്ലുദാലിക മഹ്ദുൻ ഹഖ്ഖില്ലാഹി തആല. മൊത്തത്തിൽ പറഞ്ഞാൽ ഇൻ എ സെൻസ് ചുരുക്കത്തിൽ എന്താ സംഭവം? ചുരുക്കത്തില് ഫൽ ഇബാദത്തിൽ മദ്കൂറത്തു, അപ്പോൾ പറയപ്പെട്ട ഇബാദത്ത് ഇയ്യാക നഅബ്ദു ഫി ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വചനത്തിൽ ഇയ്യാക നഅബ്ദു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇബാദത്ത് ഉണ്ടല്ലോ, ആ ഇബാദത്തിൽ ആ പറയപ്പെട്ട ഇബാദത്ത് ഇയ്യാക നഅബ്ദുവിലുള്ള ഇബാദത്ത് ഉണ്ടല്ലോ, ആ ആരാധന, അത് ഈ അസ്സുജൂദു സുജൂദ് ചെയ്യലാണ് ഇബാദത്ത്. അത് മാത്രമല്ല എന്തൊക്കെ ഇതൊക്കെ അത്വത്തവക്കുലു അല്ലാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കലാണ്. വൽ ഇനാബതു ഇലൈഹി ഉനീബ അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത് അല്ലേ. അപ്പൊ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിച്ചെല്ലുന്നത്, മടങ്ങിച്ചെല്ല് മടക്കം അതെങ്ങോട്ടാണ്? അല്ലാഹുവിലേക്കാണ്. ഭയഭക്തി തക്കുവ, തക്കവയോടുകൂടിയുള്ള ജീവിതം തക്കുവ. ആരാണ് ആരോർത്തത തക്കുവ? അള്ളാഹുവിന് അല്ലേ, അള്ളാഹുവിന് തക്കുവുള്ളവരല്ല. ഖശ്യത്തു ഭയഭക്തി ഖുശൂഉ, ദെൻ വത്തൗബത്തു തൗബ, വന്നുദൂറു എന്താണ് നദറും ജമ്മ നുദൂർ നേർച്ചകൾ, നേർച്ചകൾ അർപ്പിക്കുക ആർക്കാണ്? അള്ളാഹു തആലാക്ക് അല്ലേ. നേർച്ചകൾ അല്ലാതെ വരണ്ട, ഖബറിൽ നിങ്ങൾക്ക് നേർച്ച വെക്കാ പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിന് നേർച്ച വെക്കാൻ പറ്റുള്ളൂ. അല്ല വലീനോ നബിക്കോ നേർച്ച വെക്കാൻ പറ്റുമോ? പറ്റില്ല. വൽഹലിഫു സത്യം ചെയ്യ, അള്ളാഹുവിനെ സത്യം ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹുവിനെ പിടിച്ച സത്യം ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹുവിനെ പിടിക്കാനല്ല. വല്ലാഹി അള്ളാഹു ആണ് സത്യം, അത്യാവശ്യമാണ് അങ്ങനെ സത്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്, വെറുതെ ആവില്ല അതിനൊക്കെ സത്യം ചെയ്യരുത്. മനസ്സിലായില്ലേ? അതൊരു കുട്ടികളേക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ വറബ്ബൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം എന്ന് പറയാം, പക്ഷെ വൽ കഅബത്തി എന്ന് പറയാൻ പാടില്ല. കഅബയാണ് സത്യം എന്ന് പറയാൻ പറ്റില്ല. നബിയാണ് സത്യം, വലിയാണ് സത്യം എന്ന് പറയാൻ പറ്റില്ല. വത്തസ്ബീഹു തസ്ബീഹും വത്തക്ബീറു തക്ബീറും തസ്ബീഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു വശദ്ദ നേരമറിച്ച് സുബ്ഹാന ഇല്ല വലിയ എന്നാലേ പറ്റുക. സുബ്ഹാനി ഞാൻ പരിശുദ്ധനാണ് പറ്റുമോ? പറ്റില്ല. വത്തക്ബീറു തക്ബീർ അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ ഏറ്റവും വലിയവൻ അല്ലേ. അത് വത്തഹ്ലീലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാവുമില്ല, മറ്റാരെങ്കിലും പറഞ്ഞിട്ട് അയാളല്ലാതെ ഇലാവില്ലാതെ പറ്റോ? പറ്റില്ല. വത്തഹ്മീദു അൽഹംദുലില്ലാ സർവ സ്തുതിയും, എല്ലാ തരത്തിൽപ്പെട്ട സ്തുതിയും അള്ളാഹുവിനാണ്. ആരെ നമ്മൾ സ്തുതിക്കുന്നതെങ്കിലും ആ സ്തുതി ഈ സ്തുതിയുടെ പരിധിയിൽ വരുന്നില്ല, രണ്ട് വ്യത്യസ്തമാണ്. അള്ളാഹുവിനുള്ള സ്തുതി എന്ന് പറഞ്ഞാല് അത് വ്യത്യസ്തമാണ്. കാരണം ആരൊരു സൃഷ്ടി സൃഷ്ടിയെ സ്തുതിക്കുന്നെങ്കിൽ പോലും അത് പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ്. ശരി, ആ സ്തുതിയും യഥാർത്ഥത്തിൽ ആർക്കാണ് അവകാശപ്പെട്ടതാ? അള്ളാഹുവിന്. കാരണം അള്ളാഹു ആണല്ലോ അവിടെ പഠിച്ചത്, അവനെ കഴിവുകൾ കൊടുത്തതും ആരാണ്? അള്ളാഹു ആണ്. പാപമോചനം അർത്ഥനെ, പാപമോചന പ്രാർത്ഥന, പൊറുക്കല്ല തേടുക, ദോഷം പൊറുക്കാൻ ആരോടാ പറയേണ്ടത്? നബിമാരോടാണോ? ഔലിയാക്കളോടാണോ? അല്ല, അള്ളാഹുവിനോട്. തലമുണ്ടനം ചെയ്യ, അതാ
തലമുണ്ടായി ചെയ്യാൻ പറ്റില്ലേ? അത് വഖുദൂ അമ്മ തഅബ്ബുദ, ഭയഭക്തി എന്ന നിലക്കും ആരാധന ഇബാദത്ത് എന്ന നിലക്കും. ഇപ്പം ഇബാദത്ത് എന്ന നിലക്ക് അള്ളാഹു തലമുണ്ടനം ചെയ്യുന്ന ചില അള്ളാഹു നമ്മോട് തലമുണ്ടനം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. നുസുക്ക് ഹജ്ജും വേളകൾ അതിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അതേപോലെ വേറെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അത് ക്ലാസ് വേറെ പ്രത്യേകത. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ഇബാദത്ത് എന്ന് നിലക്ക് ഹുദൂഉ ആയിട്ട് അള്ളാഹുവിന് മാത്രമേ തലമുണ്ടനം ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹുവിന് വേണ്ടി മാത്രമേ തലമുണ്ടനം ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതല്ലാതെ ഒരു ആള് എന്ത് ചെയ്തു, ഇന്നയാള് പിന്നെ ഫുട്ബോളിൽ ഇന്ന ടീം ജയിച്ചു അപ്പൊ ഞാൻ തലമുണ്ടനം ചെയ്യാം, പറ്റിയൊക്കെ പറ്റുമോ അവർക്ക് വേണ്ടിട്ട്? അത് പറ്റില്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടിട്ട് തലമുണ്ടനം ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഏതെങ്കിലും മേഖലയില് അയാൾ തലമുണ്ടനം ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മളും തലമുണ്ടനം ചെയ്യാം അയാൾക്ക്, അയാളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, പറ്റുമോ? പറ്റില്ല. അതെന്താണ് പ്രത്യേകമായൊരു കർമ്മം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് അള്ളാഹുവിന് വേണ്ടി. അപ്പൊ അള്ളാഹുന് വേണ്ടി പറഞ്ഞ അള്ളാഹുന് വേണ്ടി. അപ്പോ ഇതൊന്നും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. അവിടെ ഇബാദത്തിനുള്ളവർക്ക് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ശിർക്കൊന്നും വരുന്നുണ്ടാവില്ല അള്ളാഹു. എന്നിരുന്നാ പോലും അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ശരി, ഇവിടെ തഅബ്ബുദ് എന്ന നിലക്കാണ് പറയുന്നത്. അതേപോലെ ഒരു ഷെയ്ഖിനെ ആദരിക്കുക എന്ന നിലക്ക് ഷെയ്ഖിന്റെ മുരീദുമാര് എന്ത് ചെയ്യാം, ഹൽഖുറസ് തലമണ്ഡലം ചെയ്യാം. പറ്റോ? പറ്റില്ല. സാദുൽ മഅാദിൽ കാണാം, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. ഓക്കേ, വദുആ കുല്ലു ദുആ പ്രാർത്ഥന ചോദിക്കാം, കുല്ലു ദാലിക മഹ്ദുൻ ഹഖുല്ലാഹി, അല്ലാഹുവിന്റെ ഹക്കപ്പെട്ടതാണ് ഒക്കെ. ഓക്കേ, അല്ലാഹുവിന്റെ അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ടത്, കലർപ്പില്ലാതെ മഹല്ലായിട്ട് അള്ളാഹുവിന് പ്യുവറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇബാദത്ത്. ഇതെല്ലാം ചേർന്നതാണ് ഇബാദത്ത്. ഇനി വേറെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട തൗബ, ഈ കൂട്ടത്തിൽ പറഞ്ഞല്ലോ തൗബ ചെയ്യേണ്ടത്, അതായത് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രം, നബിയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറ്റില്ല. ഞാൻ നബിയോട് പശ്ചാത്താപം ചെയ്യുന്നു എന്ന് പറയത്തില്ല, നബിയോട് പശ്ചാത്തപിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സംബന്ധിച്ച് മുസ്ലിം അഹമ്മദിൽ വന്നൊരു ഹദീസാണ്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അവരുടെ മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഇതിന് ഒരു റിപ്പോർട്ടർ ഉണ്ട്, ഒരു റിപ്പോർട്ടർ, കുറെ റിപ്പോർട്ടർമാരുണ്ട്. അതിൽ ഒരു റിപ്പോർട്ടർ മുഹമ്മദ് ബിൻ മുസ്അബ് എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം അവലംബാർഹനാണ് എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചെട്ടത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില മഹജികൾ അദ്ദേഹം ദുർബലനാണ്, ചില അദ്ദേഹം സദൂഖ് സത്യസന്ധനാണ്, വേറെ എന്നിരുന്നാലും വേറെ ചില ന്യൂനതകൾ അദ്ദേഹത്തിനാണ്. ഇങ്ങനെയൊക്കെ അപ്പോ അദ്ദേഹം അവലംബാർഹനാണ് എന്ന കണക്കിനാണ് ആര് പരിഗണിച്ചിട്ടുള്ളത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുള്ള പരിഗണിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മുള്ള അവരുടെ സാദുൽ മഅാദിലല്ല, അൽ ജവാബുൽ കാഫി എന്ന കിതാബിലും ഇതേ ഹദീസ് കാണാം, ഈ വിഷയം പറയുന്നത് ഇതേ സംഭവം. അപ്പൊ ഏതായാലും ഈ ഹദീസ്, അത് കൂടാതെ ഇമാം ഹാക്കിം റഹ്മുള്ള അവർ സ്വഹീഹായിട്ട് പരിഗണിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇതിന്റെ പൂർണ്ണ രൂപം താഴെ ചേർത്തിട്ടുണ്ട്, ആ ഭാഗം നോക്കുക. ഹദ്ദസന മുഹമ്മദ് ബിൻ മുസ്അബ്, ഹദ്ദസന മുഹമ്മദ് ബിൻ മുസ്അബ്, മുഹമ്മദ് ബിൻ മുസ്അബ് നമ്മോട് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നോട്ടി തുടങ്ങിയിട്ട് അസ്ഫദ് ബിൻ സരീഅ എന്നിവർ പറയാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബി അസീരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് കൊണ്ടുവരപ്പെട്ടു, ഉത്തിയ കൊണ്ടുവരപ്പെട്ടു, അതാ വന്നു കൊണ്ടുവരപ്പെട്ടു, ഉത്തിയ ഉത്തിയ ബി കൊണ്ടുവരപ്പെട്ടു, അസീർ ബന്ദി, ഒരു ബന്ദിയെ കൊണ്ടുവന്നു. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഒരു ബന്ദിയെ കൊണ്ടുവന്നു, പത്താല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ബന്ദി പറഞ്ഞേ റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ചിട്ട് ഈ ബന്ദി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക വലാ അതൂബു ഇലാ മുഹമ്മദ്, നിശ്ചയം ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, അള്ളാഹുവേ നിശ്ചയം ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, വലാ തൂബിലാ മുഹമ്മദ്, ഞാൻ മുഹമ്മദിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹുവിന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ ബന്ദിയാക്കപ്പെട്ടവരാണ്, ബന്ദിയാക്കപ്പെട്ട ഒരാള് ആ വ്യക്തി റസൂലുള്ളാഹി സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞു, അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് താ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, ഞാൻ ചെയ്ത തെറ്റിന് അല്ലേ, ഞാൻ മുഹമ്മദിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞു എന്ത് ഹേ, അപ്പൊ ഇയാളെ ശിക്ഷിക്കാതെ ഇത് അല്ലെ ഈ പറ എന്നിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങണെന്ന് പറഞ്ഞോ? അതല്ല, എന്ത് പറഞ്ഞു? അറഫ, അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു അൽ ഹഖ, സത്യത്തെ, ലി അഹ്ലിഹി, അതിന്റെ അവകാശിക്ക്, അല്ലെങ്കിൽ അഹ്ലിൽ. എന്താണ് തൗബ ചെയ്ത് മടങ്ങല്? ആർക്കാണ്? ആരോടാണ്? അള്ളാഹുവോടാണ്. അപ്പൊ അഹ്ലാരാ? അതിന് അവകാശപ്പെട്ടത് അള്ളാഹു. അപ്പൊ സത്യം, അല്ലെങ്കിൽ അവിടെ സത്യം തന്നെ, അറഫൽ ഹക്ക, അദ്ദേഹം അവകാശത്തെ അറിഞ്ഞിരിക്കുന്നു. ഹക്ക്, ഇവിടെ ഹക്ക്, ഇതിന് ഹക്ക് ആർക്കാണ്? തൗബ ആരോടാ ചെയ്യേണ്ടത്? അള്ളാഹുവോടാണ് ചെയ്യേണ്ടത് എന്ന സത്യം, എന്ന കാര്യം, ആ വസ്തുത അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആ അവകാശം അഹ്ലിനാണ് എന്നത് ഓരോ കാര്യം ഓരോരുത്തരും ഓരോ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ തൗബ ചെയ്യേണ്ടത് അതിന് അവകാശം, അതിന്, അത് ചെയ്യപ്പെടാൻ യോഗ്യൻ ആരാണ്? അർഹതപ്പെട്ടവൻ, അവകാശപ്പെട്ടവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് എന്ന സത്യം, എന്ന കാര്യം, ആ വസ്തുത അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഹഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവകാശം നിലനിൽക്കില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത് ഇൻഷാല്ലാഹ് തജ്രീദ് തൗഹീദിന്റെ ക്ലാസ് ഉണ്ട്, ഇതിന്റെ ബാക്കി ഭാഗം തീർന്നിട്ടില്ല. ഓക്കെ. جزاك الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله